അന്യമതസ്ഥിൽപ്പെട്ട ഒരു യുവതിയെ തൻ്റെ മകൻ വിവാഹം കഴിച്ചതിന് പിന്നാലെ പൂരക്കളി പണിക്കരായ തൻ്റെ അച്ഛന് ഒരു ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിനോദ് പണിക്കർ കണ്ണൂർ കരിവള്ളൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ഈ ഒരു മകൻ വിവാഹം കഴിച്ചത്. അതിനുശേഷം ശേഷമുള്ള 2 വർഷവും ഈ പറയുന്ന ഈ പൂരക്കളി അദ്ദേഹത്തിന് കളിക്കാൻ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. 2 ക്ഷേത്രങ്ങളാണ് പ്രധാനമായും വിലക്ക് ഏർപ്പെടുത്തിയത്. വിനോദ് പണിക്കർ തന്നെ മറ്റു കാര്യങ്ങൾ നമ്മളോട് പറയും. എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു വിലക്ക് ഉണ്ടാവേണ്ട സാഹചര്യം എന്തായിരുന്നു? അതായത് ഈ പൂരക്കളി പണിക്കന്മാരെ ക്ഷേത്രത്തിലേക്ക് ഏൽപ്പിക്കുന്നത് 4-5 വർഷം മുമ്പേ ആണ് ഒരു പണിക്കാരെ ക്ഷേത്രത്തിലേക്ക് പൂരക്കളി മർത്തകളിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത്. അപ്പോൾ എന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റിരുന്നത് നമ്മുടെ സ്വന്തം ക്ഷേത്രമായ കരിവള്ളൂർ വാണിയെല്ലാം സോമേശ്വരി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ആ 21-ൽ കളിക്കേണ്ടത് അതിന് 3 വർഷം മുമ്പേ ആണ് ഞാനവിടെ കളി ഏൽക്കുന്നത്. അപ്പോൾ ആ കളി ഏറ്റതിന് ശേഷം മകൻ അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ അന്നുള്ള കമ്മിറ്റി ആ വാണിയിലത്തിലെ അന്നുള്ള കമ്മിറ്റി എന്നോട് വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇന്നുപോലെ നമ്മുടെ ക്ഷേത്രക്കാർക്ക് ആചാരക്കാർക്ക് അവങ്ങൾ വീട്ടിൽ വരാൻ ഇങ്ങനെ മറ്റെല്ലാവരും അന്യമത്തിൽപ്പെട്ട ഒരു കുട്ടി ഇരിക്കുമ്പോൾ വീട്ടിൽ വരാൻ അസൗകര്യമുണ്ട്, അപ്പോൾ അവരെ മാറ്റി താമസിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായം അവർ പറഞ്ഞു. അവ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതിനുള്ളൊരു സൗകര്യം എനിക്കിന്നില്ല. പിന്നെ അതുമാത്രമല്ല ഞാനിപ്പോൾ ഒരു 3 വർഷത്തിന് ശേഷമാണ് കാര്യമുള്ള വാണിയിലെ സോമേശ്വരി ക്ഷേത്രത്തിൽ മർത്തരി കളിക്കേണ്ടത്. അപ്പോൾ ഈ ഇതിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ അവരെ അടിച്ചിറക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം അവരെ വീട്ടിൽ താമസിപ്പിക്കാനും പിന്നെ അതിൽ പിന്നീട് നമുക്ക് ആലോചിച്ച് വേണ്ടത് തീരുമാനിക്കാമെന്ന് അന്ന് കമ്മിറ്റിക്കാരോട് പറഞ്ഞ് അന്ന് കമ്മിറ്റിക്കാരോട് അങ്ങനത്തെ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ആ ഒരു വർഷം ഞാൻ കളിക്കേണ്ടത് പരവന്തട്ട ഉദയപുരം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വർഷം കളിക്കേണ്ടത് ആ ക്ഷേത്രത്തിലേക്ക് അവിടെ കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട്, അപ്പോൾ എനിക്ക് ഇന്നുപോലെ ഒരു സംഭവമുണ്ട്, മകൻ അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വിവാഹം കഴിച്ച ഒരു വീട്ടിലുണ്ട്, അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് കൂട്ടി കൊണ്ടുപോകുന്നതിനോ അങ്ങനെ എന്നെ കളിപ്പിക്കുന്നതിനോ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണം എന്നുള്ള രൂപത്തിൽ അവരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആരാണ് വിവാഹം കഴിച്ചത്? ഞാൻ പറഞ്ഞു മകനാണ്. അപ്പോൾ മകൻ വിവാഹം കഴിച്ചത് നിങ്ങൾക്ക് എന്നാണ് വാദകം? നിങ്ങളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ചിന്തിക്കേണ്ട കാര്യ വിഷയമാണ്, അല്ലെങ്കിൽ വിഷയം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ അവർ മറുപടി പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങ് ആ രൂപത്തിൽ പറഞ്ഞാൽ മാത്രം പോരാ, അപ്പോൾ നിങ്ങൾ കമ്മിറ്റിക്കാരെ തന്നെ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം, അപ്പോൾ എന്നെ ഒഴിവാക്കുന്ന ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു അവരെ ഒഴിവാക്കി. അപ്പോൾ അവർ തന്നെ പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കളിക്കുന്നതിന് യാതൊരു പിന്നെ വിരോധമില്ല. അപ്പോൾ ആ വർഷം തന്നെ അവരെന്നെ ഇതേ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പൂരക്കളി മറത്തുകളി കളിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ കളിയേറ്റിരുന്നത് പയ്യനൊരു മാവിച്ചേരി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ കൊറോണ മൂലം ആ വല്ല ഏത് ക്ഷേത്രത്തിലെന്ന ചടങ്ങ് വരെ നടത്തിയില്ല, എല്ലാം ഒഴിവാക്കി. അപ്പോൾ ആ വർഷം അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ പിന്നീടാണ് അടുത്ത വർഷം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കളിക്കേണ്ടത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കളിക്കുമ്പോൾ കൊറോണയുടെ ഒക്കെ ഉള്ളത് കൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ ആദ്യമേ പൂരത്തിന് 1 മാസം മുമ്പേ വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു ഇതുപോലെ നമുക്ക് കൊറോണ ആയതുകൊണ്ട് മറത്തുകളി ഇല്ലെങ്കിലും ചടങ്ങൊക്കെ തന്നെ നന്നായി നടത്തണം, അപ്പോൾ അതിനുള്ള തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം വരെ ആയിട്ട് അങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതിനുശേഷം പറഞ്ഞു നമുക്കൊരു വിഷയമുണ്ട്, അപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ട് ചെയ്യില്ല, നിങ്ങൾ വീട് മാറിയപ്പോൾ അമ്മ താമസിക്കുന്ന അരിജൻ്റെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു വിഷയത്തിന് ശേഷം എന്നെ ഈ പതിയെ പരവന്തട്ട ക്ഷേത്രക്കാർ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതും കളിപ്പിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടത് തന്നെയാണ്. മാത്രമല്ല ഞാനിപ്പോൾ അവിടെ ഭാര്യക്കാരൻ എന്നുള്ള രൂപത്തിൽ പിരിവ് തരുന്നുണ്ട്, പക്ഷേ ക്ഷേത്രത്തിലെ വണ്ണാരം വീട്ടിൽ വെച്ചിട്ട് വണ്ണാര പിരിവും നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ പിന്നെ വേറൊരു വീട്ടിൽ പോയി താമസിക്കുന്ന അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേറൊരു വീട്ടിലേക്ക് പോകുന്നതിന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നുള്ള രൂപത്തിൽ? പ്രധാനമായും ഈ മകൻ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ കഴിയുന്നതാണോ പ്രശ്നം? അതെ അതെ, അവർ ആ ഈ പിന്നെ വന്ന അന്യപദത്തിൽപ്പെട്ട ഒരു കുട്ടി വീട്ടിലുള്ളത് കൊണ്ട് അതാണെന്നുള്ളത് മനസ്സിലാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ നിങ്ങൾ പറഞ്ഞില്ലേ മറ്റൊരു വീട്, ഇതിൻ്റെ ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, വേറൊരു വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? ഞാൻ വീട്ടിൽ കൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയാലേ കളിക്കും എന്നുള്ളൊരു തീരുമാനം ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കളിച്ചിട്ടുണ്ട്, പല പാട് ക്ഷേത്രങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേ വീടുകളിൽ വെച്ച് തന്നെ കൂട്ടിക്കൊണ്ടുപോയി കളിപ്പിച്ച സമ്പ്രദായമില്ല. ചില ക്ഷേത്രക്കാർ പിന്നെ പണിക്കന്മാർക്കുള്ള ചിലവുകൾ ചുരുക്കാൻ, ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ചിലവുകൾ ചുരുക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ തന്നെ ഭണ്ണാരപ്പുരയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടോ ഈ ചടങ്ങ് നടത്തുന്ന സമ്പ്രദായമുണ്ട്. അത്തരത്തിലുള്ള നീക്കോക്കൾ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതെ, അങ്ങനെയുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാമെന്ന് ഞാൻ ഈ നമ്മുടെ സ്വന്തം ക്ഷേത്രക്കാരോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നമ്മളെ വീട്ടിൽ വെച്ച് തന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അവർ ഈ ഒരു തീരുമാനത്തിന് നമ്മളെ പണ്ട് പണ്ടേ നടന്നു വരുന്ന ആ ഒരു ചട്ടവട്ടങ്ങളൊന്നും മാറ്റാനോ അങ്ങനെയുള്ള തീരുമാനം മാറ്റാനോ ഉദ്ദേശിക്കാതെ
അതിനൊന്നും മുതിർന്നില്ല. അതിനവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളോ എന്തെങ്കിലും ഈ നിഷിദ്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു? ആചാരപരമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു? ഇല്ല, മറ്റു കാരണങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടി വീട് താമസിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത്, അതിലെന്താണ് ദോഷം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ദോഷം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അല്ല, ഇതേപോലെ തന്നെ പിന്നെ പൂരവും പിന്നെ കളിയാട്ടവും ഒക്കെ കളിക്കുന്ന ക്ഷേത്രം, കളിപ്പിക്കുന്ന ക്ഷേത്രം തന്നെയാണ് പരവന്തട്ട. അപ്പോൾ അതേ ക്ഷേത്രത്തിൽ ഇതേ വീട്ടിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടു ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ കാണുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ക്ഷേത്രമല്ലേ? അതെ, ഞാൻ നാട്ടിൽ തന്നെയുള്ള ഞാൻ കൂടുന്ന ക്ഷേത്രം തന്നെയാണ്, നമ്മുടെ തൊട്ടാൽ അയൽപക്കമുള്ള ക്ഷേത്രം തന്നെയാണ്. മറ്റ് ഒരു ക്ഷേത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് നിങ്ങളുടെ സ്വന്തം നാട്ടിലെ ക്ഷേത്രക്കാർ നിങ്ങളോട് പറയുന്നത്? അതെ അതെ, മറ്റേ വേറെ എവിടെയെങ്കിലും അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുശേഷം, ആ വർഷം, കഴിഞ്ഞ വർഷം അങ്ങനെ കളിയില്ലാതായി. അപ്പോൾ അതിനുശേഷം ഞാൻ കളിക്കേണ്ടതായി, ഇപ്രാവശ്യം കളിക്കേണ്ടത് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ ആ ഒരു സന്ദർഭത്തിൽ തന്നെ, ആ സമയത്ത് തന്നെ ഞാൻ എന്നെ ഏൽപ്പിച്ചതായ സമുദായക്കാരോട് വിളിച്ച് പറയുന്നുണ്ട്, കുണിയനിലുള്ള സമുദായക്കാരോട് വിളിച്ച് പറഞ്ഞ് നിങ്ങളൊരു വിഷയമുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്നെ കളിപ്പിക്കുന്നതിൽ അസൗകര്യമുണ്ടെങ്കിലോ വീട്ടിൽ വരുന്നതിൽ അസൗകര്യമുണ്ടെങ്കിലോ എന്നെ ഒഴിവാക്കി തന്നെ എന്നുള്ള രൂപത്തിൽ ഈ ഒരു വർഷം മുമ്പേ തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ ആ സമുദായക്കാർ പറഞ്ഞ എന്താ, അപ്പോൾ നമ്മൾക്കങ്ങനെ ഒരു ഇതില്ലെങ്കിൽ, വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അതില്ല, എന്തായാലും നിങ്ങളൊരു തീരുമാനം അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞതിന് ഇന്ന് വരെ, അതായത് ഈ കഴിഞ്ഞ മാസമാണ് അവർ അദ്ദേഹം എന്നെ വിളിച്ചത്. അപ്പോൾ ഈ പൂരത്തിന് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോയെന്നാ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് തീരുമാനം? നിങ്ങളായിട്ട് കുണിയനായിട്ട് ഞാനൊരു തീരുമാനം പറഞ്ഞില്ല, അവരെന്നോട് ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ വരുന്നതോ ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകലാന്നോ അവർ കുണിയൻകാരനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് തീരുമാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ വാണിയത്തുകാരോടുമായി പറഞ്ഞ തീരുമാനം, വാണിയത്തുകാരോട് പറഞ്ഞ തീരുമാനത്തിന് മാറ്റമുണ്ടോ? ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞ തീരുമാനത്തിന് മാറ്റമുണ്ടെങ്കിൽ അന്ന് തന്നെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ ഒരു തീരുമാനമാണോ നിങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നത്? അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ മറ്റുള്ള ക്ഷേത്രങ്ങൾ അവർ നടത്തുന്ന തീരുമാനമാണ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ, നേരിൽ കാണാമെന്ന് പറഞ്ഞതെങ്കിൽ അതിനായിട്ട് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അപ്പോൾ ഏതായാലും മകൻ്റെ ഈ ഒരു തീരുമാനത്തെയും അതൊന്നും നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പൂരക്കളിക്കോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ നീക്കുപോക്കിനോ തയ്യാറല്ല? തയ്യാറല്ല, അല്ല. ഈയൊരു മരത്ത് കളിക്ക് വേണ്ടി എനിക്കിപ്പോൾ മകനെയും മകളെ മകളെ തള്ളിപ്പള്ളി പറയാൻ പറ്റില്ല, ഇറക്കി വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറക്കി വിട്ടിട്ട് ഞാൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് എൻ്റെ തീരുമാനം. ഏതായാലും കരിവള്ളൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുണ്ടാവുന്ന ഒരു ഊരുവിലക്ക് തീർത്തും സങ്കടപരമായ ഒരു വാർത്ത തന്നെയാണ്. കണ്ണൂരിൽ നിന്നും സീ മലയാളം ന്യൂസിന് വേണ്ടി ഷിഹാബുദ്ദീൻ.